ക്രിസ്റ്റി. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആൽവിൻ ഹെൻറി എന്ന് പറയുന്ന പുള്ളിക്കാരനാണ്. പുള്ളി തന്നെയാണ് റൈറ്റർ. കഥ തിരക്കഥ എഴുതിയിരിക്കുന്നത് ബെന്യാമിനും ആർ ഇന്ദുഗോപനുമാണ്. അപ്പം ഈ സിനിമയിലെ ഈ സിനിമ ഓൾറെഡി ഒരു ചെറിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കാരണം ആൾക്കാരുടെ ഇടയിലോട്ട് എത്തിയിട്ടുണ്ട് ഈ സിനിമ. അപ്പം അതിൽ ഈ സിനിമ വിജയം കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ എടുത്തു പറയാൻ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സിനിമയെപ്പറ്റി പറയാം. ഒന്ന്, ഈ സിനിമയിലെ മെയിൻ പ്ലോട്ട് എടുത്തിരിക്കുന്ന രീതിയാണ്. മെയിൻ പ്ലോട്ട് എടുത്തിരിക്കുന്ന രീതി എന്ന് പറയുമ്പം സാധാരണ ഈ സിനിമയുടെ സ്റ്റോറി അല്ലെങ്കിൽ ട്രെയിലറിൽ തന്നെ വ്യക്തമാണ്. ഒരു പ്രായത്തിന് എളുപ്പം ഉള്ളൊരു കൗമാരക്കാരൻ പയ്യന് പ്രായത്തിന് മൂത്ത, അതായത് ഒരു 6-7 വയസ്സിന് മൂത്ത ഒരാളോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ, അതാണ് ഈ സിനിമയുടെ കണ്ടൻറ്റ്. അപ്പം ഇതുപോലുള്ള കണ്ടൻറ്റുള്ള വേറെ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകളൊക്കെ വന്നിട്ടുള്ളത് കുറച്ച് സെക്ഷ്വലി കുറച്ചുള്ള പരിപാടി അങ്ങനെയാണ് ആ സിനിമയൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയിലോട്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ അതെനിക്കൊരു ഒരു പുതുമയുള്ള ഐറ്റമായിട്ട് തോന്നി. കണ്ടൻറ്റ് പുതുമയല്ല, പക്ഷേ ആ ചെയ്തിരിക്കുന്ന സംഭവം. പിന്നെ രണ്ടാമത്തൊരു പോസിറ്റീവ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്കാണ്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ പൊളിക്കും അഴിഞ്ഞാടും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരനിൽ. കാരണം പുള്ളിക്കാരൻ്റെ കഴിഞ്ഞ വർക്ക് അത് പടവെട്ടിലെ വർക്കും കിടിലമായിരുന്നു, എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട വർക്കാണ്. അപ്പോൾ ഇതിനും എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്തില്ല എങ്കിലും പുള്ളിക്കാരന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സംഭവങ്ങൾ മാത്രമാണ് എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടത്. ബാക്കി ഇഷ്ടപ്പെടാത്ത മെയിൻ കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഈ സിനിമ, അതായത് ഈ സിനിമയിലുള്ള ഒരു ഫീലുണ്ടല്ലോ, ആ ഒരു ഫീല് ഈ സിനിമക്ക് നൽകാൻ സാധിക്കുന്നില്ല. കാണുന്ന പ്രേക്ഷകനും സിനിമയും തമ്മിലുണ്ടാകുന്ന ഒരു ബോണ്ട് ഉണ്ടല്ലോ, അവിടെ ആയിരിക്കും സിനിമ വിജയിക്കുന്നത്. ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഡയറക്ടറിന് ആവുന്നേയില്ല. ഈ സിനിമയിലെ സെൻറ്റർ ക്യാരക്ടേഴ്സ് മാളവികയും മാത്യൂസുമാണ്. മാളവികയാണ് ക്രിസ്റ്റി എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് എത്തുന്നത്. മാത്യൂസ് റോയ് ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് റോയ് എന്ന് പേരിടുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലത്. കാരണം ഈ സിനിമ പറഞ്ഞു പോകുന്നത് റോയുടെ കഥയാണ്, മാത്യൂസിൻ്റെ കഥയാണ്. അതിൻ്റെ ഇടയ്ക്ക് വന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് ക്രിസ്റ്റി. അവർക്ക് സ്പേസ് ഇല്ല എന്നൊന്നുമല്ല പറയുന്നത്, പക്ഷെ എന്നാലും ഈ സിനിമയുടെ സ്റ്റോറി റോയുടെ സ്റ്റോറിയാണ്. ഇവരുടെ പെർഫോമൻസ് എനിക്ക് പല സ്ഥലത്തും നല്ല മടുപ്പായിട്ട് തോന്നി. അവരിടുന്ന എക്സ്പ്രഷനും കാര്യങ്ങളും ചില സമയത്തൊക്കെ വന്നിട്ട് ഇവരെന്ത് ഗോഷ്ടി കാണിച്ചിട്ട് പോവാണ് അങ്ങനെ തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയുടെ ഒരു പോരായ്മ ഡയറക്ഷൻ തന്നെയാണ്, ഏറ്റവും വലിയ പോരായ്മ ഡയറക്ഷനാണ്. ടോട്ടലി ഒരു ആവറേജിനും താഴത്താഴുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ എനിക്ക് സമ്മാനിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ ഒരു ആളുകൾക്കിടയിലോട്ടൊരു നോട്ടം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ അത് വേണ്ട രീതിയിൽ, അതായത് സിനിമ കൂടെ നന്നായില്ല. സിനിമ നന്നായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് അതൊരു ഗുണം ചെയ്തേനെന്ന് തോന്നി. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം.